ഇവിടെ എവിടെ പോയി? കള്ളിന്റെ കെട്ട് ദൂരെ ഇറങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു. അയ്യോ എന്റെ അമ്മേ, അയ്യോ. നമ്മള് തമ്മില് ഡീൽ ഉണ്ടായിരുന്നു, മറന്നുപോയാ. എന്നൊന്നും ചെയ്യില്ലെന്ന് സത്യം പറഞ്ഞല്ലേ. വേണ്ട, ഞാനിപ്പോ മൂഡിലല്ല. എനിക്കുണ്ടല്ലോ. Come on, Teja. Get into the mood. എനിക്ക് മൂഡ് വരുന്നില്ല. എനിക്ക് എന്തോ പോലെ തിരിച്ചു വന്നപ്പോലെ ഞാനൊരു മാതിരിയായി. I think we need to go to a doctor. Doctor? എന്തിനാ? കൂട്ടിക്കൊണ്ട് പോവോ അതോ ഞാൻ തന്നെ പോണോ? ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്, ഞാൻ കൊണ്ടുപോ. പറയടാ അളിയാ. പറയടാ. ഞാനാ അളിയാ. ആ നീയാണോ? പറ. എന്റെ ഭാര്യ ഛർദ്ദിക്കുന്ന അളിയാ. അബ്ബാ, ഈ ലോകത്തിൽ നിന്നെ പോലെ ഒരുത്തൻ ജനിച്ചിട്ടില്ല, ഇനിമേ ജനിക്കാനൊട്ട് പോണൂല. എന്താ അളിയാ, എന്താടാ പറഞ്ഞു വരുന്നത്? സോംബിയെ ഗർഭിണിയാക്കി ആദ്യത്തെ ആണ് നീ തന്നെയാടാ. ഇത് ആ ഛർദ്ദിലല്ലടാ, കള്ളു കുടിച്ചിട്ട് ഛർദ്ദിക്കുന്നാടാ. സോംബിയും അപ്പൊ കള്ളു കുടിക്കുമല്ലേ. വെരി ഗുഡ് ഇൻഫർമേഷൻ. ഒരു നിമിഷം, ഞാൻ എഴുതി വെച്ചോട്ടെ. അതല്ല അളിയ, അർജന്റ് ആയിട്ട് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് പറയുവോ? എന്താ ചെയ്യുന്നെന്ന് പറ. ഹോസ്പിറ്റലിൽ എങ്ങനെയാടാ കൊണ്ടുപോകുന്നത്? ഇപ്പോ ശരി, നിന്റെ വീട്ടിൽ മേലൊരു ബെഡ്റൂം ഇല്ലേ? ആ ഉണ്ടല്ലോ. ബെഡ്റൂമിന് പുറത്തൊരു ഹോൾ ഇരിപ്പില്ലേ? ഉണ്ടടാ. ആ ഹോളിൽ ഒരു സോഫ ഇല്ലേ? ഉണ്ടെന്ന്. ആ സോഫയുടെ കീഴിൽ ഒരു പുർക്ക ഇല്ലേ? ഉണ്ടെങ്കി പിന്നെന്താടാ പ്രോബ്ലം സോൾവ് ആയില്ലേ? അതാടാ പറയുന്നത്, തോക്കുണ്ടായിട്ട് കാര്യമില്ല. ആ തോക്ക് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയണം. എന്നുവെച്ചാ വെക്കടാ. താങ്ക് യു അളിയ. സാർ, സാറിന്റെ ബി പി കുറച്ച് കൂടുതലാ. നീ കുറച്ച് മാറി നിന്നാ നോർമൽ ആയിക്കോ. സാർ, എനിക്കിപ്പോ ഒരു ഡൗട്ട് ഉണ്ട് സാർ, ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുമോ? എന്താടാ അത്? എന്തിനാ സാർ എപ്പോ നോക്കിയാലും ഈ പഴയ കണ്ണ് തുടയ്ക്കാൻ പറയുന്നേ? നീ അത് ഓർത്തു വെച്ചോ, ബാക്കിയല്ലേ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓ, പേഷ്യൻസ് വരുന്നുണ്ട്, എല്ലാരും അങ്ങോട്ട് മാറ്. വന്നോളൂ, ഇരിക്കോ. എനിക്കെല്ലാം മനസ്സിലായി സാർ. ഞാൻ പറയാം. ഞാൻ പറയാം. ഇത് നിന്റെ ഗേൾഫ്രണ്ട്, നീ അവളെ ഗർഭവാക്കി. അവളുടെ വീട്ടുകാരെ അറിയാതെ ഞാൻ ആഘോഷം ചെയ്യണം, അതല്ലേ? സാർ, അവളുടെ കല്യാണം കഴിഞ്ഞു സാർ. ഓ, അതാണ് ആവശ്യം. അവളുടെ കെട്ടിയ അറിയാതെ ആഘോഷം ചെയ്യണം അല്ലേ? ഞാനാണ് സാർ ഇവളുടെ ഹസ്ബൻഡ്. ആണോ? അപ്പൊ നീ അറിയാതെ ഞാൻ ചെയ്തു തരാം. ഞാനത് പറയട്ടെ സാർ. പറഞ്ഞോളൂ, എന്താ വേണ്ടത് പറ. ഇവള് ഛർദ്ദിച്ചു സാർ. ഓ, അപ്പൊ അത് അത് തന്നെ. നീ കൗണ്ടറിൽ പോയി 500,000 രൂപ അടച്ചിട്ട് വരും, ഞാൻ ഇത് നോക്കിക്കോളാം. സാർ, ഇത് ആ ഛർദ്ദിലല്ല, കഴിച്ചെന്തോ ശരിയാവാഞ്ഞിട്ട. ഓഹോ, അതാണോ വിഷയം? അത് നീ ആദ്യം തന്നെ പറയണ്ടേ. ഇത് ഇപ്പൊ തന്നെ ശരിയാക്കാം. ഇതൊന്നും ഓർത്ത് നീ വിഷമിക്കുകയേ വേണ്ട. കുറച്ചൊന്ന് മുന്നോട്ട് വാ. സാധാരണ എന്താ കഴിക്കാറ്? പട്ടി, എലി, പൂച്ച, ആട്. പട്ടി, എലി, പൂച്ച, ആട്. വളരെ നല്ല ഭക്ഷണം. ഐ ലൈക്ക് യുവർ സെൻസ് ഓഫ് ഹ്യൂമർ. ഇവളുടെ കോമഡി എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇവള് നന്നായിട്ട് കോമഡി പറയുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം നീ ഓർമ്മ വെച്ചോണം, അതിനെ കുറിച്ച് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അല്ല, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ നീ മനുഷ്യ സ്ത്രീയാണോ അതോ വേറെ വല്ലതും ആണോ? അറിയില്ല, നിങ്ങൾ തന്നെ പറയൂ. ഓ, ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു മനുഷ്യനാണെന്ന് തന്നെ വിചാരിക്കുന്നു, പക്ഷെ എന്റെ ഭർത്താവ് വിശ്വസിക്കുന്നതേ ഇല്ല. ഞാൻ മരിച്ചിട്ട് ഒരു മാസത്തോളം. ഈ സോംബികൾ വീട്ടിലുണ്ടെങ്കിൽ പബ്ലിക്കിന് വളരെ ആപത്താ. അതുകൊണ്ട് അവളെ എത്രയും പെട്ടെന്ന് കൊല്ലുന്ന നല്ലത്. അവളെ കൊല്ലുന്ന എങ്ങനെ? ആ ഫാദറിന്റെ പ്ലാൻ ഒന്നും വർക്കൗട്ടായില്ല.
അതുകൊണ്ടാണ് ഹൗ ടു കിൽ സോംബി എന്ന വിഷയത്തെ കുറിച്ച് നമ്മൾ യൂട്യൂബിൽ റിസർച്ച് ചെയ്തത്. ഒരുപാട് നോക്കി. അതാണ് കാര്യം. മൊത്തത്തില് ഈ മിരുദം പടം കണ്ടതിന് ശേഷം നമ്മൾ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തു വഴി നമ്മൾ കണ്ടുപിടിച്ച എന്താന്ന് വെച്ചാ, ഈ സോംബികൾക്ക് തലച്ചോറല്ലാതെ വേറെ ഒന്നുമില്ല എന്നർത്ഥം. നിനക്കത് ഒഴിച്ചുപാക്കിയെല്ലാം ഉണ്ടല്ലോ. ആവശ്യമില്ലാത്തവരുടെ കൗണ്ടർ പറയല്ലേ ഞാൻ പറയുന്ന കേക്ക്. ഇപ്പോ ഈ സോംബികളുടെ കയ്യിലുള്ളത് വെറും തലച്ചോറ് മാത്രമാണല്ലോ. ബാറ്റ് കൊണ്ട് നല്ല ഓങ്ങി ഒന്ന് അടിച്ചാ അതോടവിടെ കഥ കഴിയും, കൺഫേമാ. അതെങ്ങനെ അളിയ? യു മീൻ ഹൗ? ഇങ്ങനെ തന്നെയാടാ. ഇപ്പോ നമ്മുടെ ധോണി ഇല്ലേ, വേൾഡ് കപ്പ് ഫൈനലിൽ സിക്സ് അടിക്കുന്ന കണ്ടിട്ടില്ലേ, അതുപോലെയാടാ. അളിയ അതെങ്ങനെയാ അടിച്ചു കാണിച്ചു? ധോണിയുടെ പണി ധോണി എടുത്തോളും, ദ്രാവിഡിന്റെ പണി ദ്രാവിഡ് എടുത്തോളും. ധോണി ചെയ്യുന്ന പോലെ ദ്രാവിഡും, ദ്രാവിഡ് ചെയ്യുന്ന പോലെ ധോണിയും ചെയ്യാൻ പാടില്ല. എന്റെ നേരം വരുമ്പോ ഞാൻ ചെയ്തോളാം, നീ ഇപ്പൊ പോയി നിന്റെ പണി ചെയ്യാൻ നോക്ക്. ഓ ബ്രദർ, നിന്റെ ഉള്ള ധൈര്യം പുറത്തുകൊണ്ടുവരാൻ നോക്ക്. പക്ഷേ ഇപ്പോഴൊരു ഡൗട്ട് ഉണ്ടോ? ഡൗട്ടോ? ഇൻ കേസ് മരിച്ചില്ലെങ്കിലും? ഇങ്ങോട്ട് വന്നേ. മനസ്സിലായി. എന്തുപറ്റി ഡാർലിംഗ്? കൊതുക്. എന്നോട് നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ലേ? നിനക്ക് വേണ്ടി സ്നേഹത്തോടെ ഇപ്പൊ തന്നെ ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടുവരാം. ഇത് ഒടിഞ്ഞു പോവാൻ മാത്രം ഉണ്ടോ നീ? എന്താടാ മുഖം വാടിയിരിക്കുന്നത്? ഇത്രയൊക്കെ സംഭവിച്ചിട്ട് എങ്ങനെടാ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്നത്? ഡോണ്ട് വറിടാ, ആ ഫാദർ ഡിക്കോസ്റ്റ് ഇല്ലേ, അയാളുടെ അടുത്ത് കിങ് ഗ്ലാഡിയേറ്റർ യൂസ് ചെയ്ത ഒരു കത്തി ഉണ്ടെന്നാ പറഞ്ഞത്. അത് ഞാൻ വാങ്ങാൻ പോവാ. ആ കത്തി കൊണ്ട് നിന്റെ ഭാര്യയുടെ തല വെട്ടിയാണ്ടല്ലോ, നമ്മുടെ എല്ലാ പ്രശ്നവും തീരും. അതോടെ അവളെ കഥ ഫിനിഷ്. ഇനി കൊല്ലണോ? എന്നെ കൊണ്ടൊന്നും പറ്റില്ല, നീ ചെയ്താ മതി. ഓ എന്റെ അമ്മോ, ഡാ നിനക്ക് ശ്വേതയുടെ കൂടെ ന്യൂ ലൈഫ് വേണോ അതോ സോംബിയുടെ കൂടെ ഓൾഡ് ലൈഫ് വേണോ? ആരാണെങ്കിലും പുതിയൊരു ലൈഫ് കിട്ടുന്നല്ലേ അളിയ കാര്യം. അപ്പൊ പിന്നെ എന്താണ് ആലോചിക്കുന്നത്? എന്റെ അവസ്ഥ നിനക്ക് അറിയാലോ. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ശ്വേതയെ പറ്റി ആലോചിക്കാൻ പറ്റില്ല അളിയ. ഇപ്പാരാ ശ്വേതടാ എന്നെ അർജന്റായിട്ട് കാണണോന്ന്, എന്തോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണൊക്കെ. ഇപ്പൊ കാണാൻ വന്നില്ല, ഇനി കാണാനേ വരണ്ടാന്ന്. എന്ത് ടോർച്ചറുള്ള കളിയാ. ദാ ഞാൻ ആലോചിക്കാത്തൊരു കാര്യം പറയാം, നീ ഇപ്പൊ തന്നെ പോയി ശ്വേതയെ മീറ്റ് ചെയ്യണം. അപ്പൊ ഫാദർ ഡിക്കോസ്റ്റ? അത് ഞാൻ നോക്കിക്കോളടാ, ഫാദറിനെ ഞാൻ മീറ്റ് ചെയ്തോളാം. നീ പോയിട്ട് വാ. ദാ കുറച്ച് ചിരിക്കടാ, പുതിയ ലൈഫ് തുടങ്ങാൻ പോവല്ലേ. അതാണ് ഗുഡ് ബോയ്. ആ പിന്നെ അവളെ കാണാൻ പോകുമ്പോ ഈ നാറിയ മുഷിഞ്ഞ തുണി ഇട്ടുകൊണ്ട് പോയേക്കല്ലേ. പോണ വഴിക്ക് ഒരു ഷോപ്പിൽ കയറി നല്ല തുണിയൊക്കെ വാങ്ങിയിട്ട് പോ, എന്നിട്ട് അത് ധരിച്ചിട്ട് പോ. നീയും സുന്ദരനായിരിക്കണം, നിന്റെ ഡ്രസ്സും സ്റ്റൈൽ ആയിരിക്കണം, റൊമാൻറ്റിക് ആയിട്ട് പോണം കേട്ടോ. നോട്ടി ബോയ്. തേജ, ഡാ തേജ, എടാ തേജ, കഥക്ക് തുറക്കടാ. ഏ തേജ, എടാ തേജ. ഹലോ ചേച്ചി, തേജ ഇരിപ്പില്ലേ? അത് ഞാൻ വന്നാന്ന് വെച്ച. ഇതെന്താ ചടപടാന്ന് കഥ കിടക്കുന്ന? അവൻ എന്നോട് വരാൻ പറഞ്ഞിരുന്നു. ഇവളെ ഞാൻ അടിച്ചിട്ടല്ലോ, ഇനിയും കഥ തുറന്നാ ഞാൻ കാണിച്ചുതരാം. മാഡം, ശ്രുതി മാഡം, ഒന്ന് കഥകൾ തുറക്ക മാഡം. മാഡം കഥകൾ തുറക്ക. അത് ഞാൻ പറയുന്ന ഒന്ന് കേട്ടാലെന്താ? DVD തരാന്ന് പറഞ്ഞിരുന്നു, വേണമെങ്കിൽ നിങ്ങൾ അവനോട് വിളിച്ചു കുറിച്ചോ. ആ DVD എല്ലാം പഴയതാ, ഉള്ളിൽ വന്നാ ഞാൻ വേണമെങ്കിൽ സഹായിക്കാം. ഒരുമിച്ച് ജീവിക്കുന്നത് കരുതിയിട്ട്
പടത്തിൽ കാണാന്ന് വിചാരിച്ചു. ഇത് കലിയുകയല്ലേ, അങ്ങനെ സെറ്റായി പോയി മാഡം. അതിരിക്കട്ടെ, നീയും തേജയും തമ്മിൽ എന്താ ഇത്രയ്ക്ക് ഫ്രണ്ട്ഷിപ്പ്? വലിയ സ്പെഷ്യൽ ആയിട്ട്. അത് വന്ന് പിന്നെ ഫ്രണ്ട്ഷിപ്പിന് കണ്ണില്ലല്ലോ. അതിന് പെർഫെക്റ്റ് എക്സാമ്പിൾ ഞങ്ങളാ. ആ വരൂ സിസ്റ്റർ, വന്നാട്ടെ, ഞാൻ ഡി വി ഡി ഇട്ടുതരാം. ആ അവിടെ ഇരിക്കുക കേട്ടോ. ഞാൻ ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എടുത്തുകൊണ്ട് പോയപ്പോ ഈവിൾ ഡെഡിന് പകരം കലകലപ്പ് എന്നുള്ള പടം കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ചെക്ക് ചെയ്യുന്നത് കേട്ടോ. ആ കിട്ടിപ്പോയി കേട്ടോ. ആ ഒരു മിനിറ്റ്. അമ്മ ഇപ്പോൾ ഒരു റെഡ് വേണ്ടി അവളെ പല രണ്ട് തുണ്ടായിട്ട്.